നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത നവോദയ സ്കൂളുകളിലെ 6ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നവോദയ സ്കൂളുകളിലേക്ക് ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് 6ാം ക്ലാസ്സിലേക്ക് ചേരുവാനുള്ള അവസരം ചേരുവാനുള്ള താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. 2023 2024 വർഷത്തിലേക്ക് 6ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അവസരത്തേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2023 ജനുവരി 31 ആണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്കൂളുകളാണ് നവോദയ സ്കൂളുകൾ. അതിലെ താമസവും ഭക്ഷണവും അടക്കം എല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് നൽകുന്നത്, കുട്ടികൾക്ക് ലഭിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഏകദേശം 649 നവോദയ സ്കൂളുകളാണ്. അതിലെ 14 എണ്ണം കേരളത്തിന്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ സ്കൂൾ വീതമാണുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസ് ഒന്നുമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പൊ നിങ്ങൾ ഏത് ഈ നവോദയ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നിങ്ങളുടെ ഏത് ജില്ലയിലാണോ സ്ഥിതി ചെയ്യുന്നത്, ആ ജില്ലയിലെ കുട്ടികൾക്ക് 5ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് അപേക്ഷിക്കാനായിട്ട് അവസരം. 2021 മെയ് 1 മുൻപ് 2013 ഏപ്രിൽ 30 ശേഷമോ ജനനത്തീയതിയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. SC ST ക്കാർ ഉൾപ്പെടെ ആർക്കും ഇളവൊന്നുമില്ല. എല്ലാവരും അപേക്ഷിക്കുന്ന മുഴുവൻ ആൾക്കാരും 2011 മെയ് 1 മുൻപ് ജനിച്ചവരാവരുത്. 2013 ഏപ്രിൽ 30 ശേഷം ജനിച്ചവരും ആകാൻ പാടില്ല. 2022-23 വർഷം 5ാം ക്ലാസ് ജയിച്ചിരിക്കണം, പ്രത്യേകം മനസ്സിലാക്കുക. അതിന് മുൻപ് ജയിച്ചവരെയും അതുപോലെ രണ്ടാമത് നമ്മളെ പരീക്ഷ ജയിച്ചവരെയും ഒന്നും നേരിട്ട് പരിഗണിക്കത്തില്ല എന്ന് നേരം മനസ്സിലാക്കുക. 75% സീറ്റുകൾ ഗ്രാമീണ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അതായത് 3, 4, 5 ക്ലാസ്സുകളിലെ പഠനം ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നടത്തിയവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. 75% സീറ്റുകൾ നിങ്ങൾ മുക്കാൽ 3, 4, 3 സീറ്റുകൾ അവർക്കാണുള്ളത്. ഒരു ദിവസമെങ്കിലും നഗരപ്രദേശ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവരുടെ ഗ്രാമീണരായിട്ട് പരിഗണിക്കില്ല എന്നാണ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാത്രമല്ല 5ാം ക്ലാസ്സിൽ അതേ ജില്ലയിൽ തന്നെ എവിടെ സ്കൂളിൽ നിന്ന് അതേ ജില്ലയിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുകയും നിർബന്ധമായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. 8ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിക്കാനായിട്ട് കഴിയും. പിന്നീട് മാത്തമാറ്റിക്സും സയൻസും ഒക്കെ ഇംഗ്ലീഷിലും സോഷ്യൽ സയൻസ് ഒക്കെ ഹിന്ദിയിലുമാണ് പഠിക്കാനായിട്ട് കഴിയുക. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും CBSEയുടെ പരീക്ഷ എഴുതാൻ അവസരമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 3ൽ 1% സീറ്റുകൾ പെൺകുട്ടികൾക്കാണ്, അല്ലെങ്കിൽ 3ൽ 1 സീറ്റുകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. 6ാം ക്ലാസ്സിൽ ഏകദേശം 80 കുട്ടികളെ വരെ ആയിരിക്കും ഓരോ സ്കൂളിലും പ്രവേശിപ്പിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഹിന്ദി റീജിയണിലുള്ള ഏതെങ്കിലും സ്കൂളിലേക്ക് 1 വർഷം നിങ്ങൾക്ക് ചേർന്ന കുട്ടികൾക്ക് മാറി താമസിച്ച് അവിടെ പോയി പഠിക്കേണ്ടി വരും. ഇതിലേക്ക് സെലക്ഷൻ പറയാം. 2023 ഏപ്രിൽ 29 നടത്തുന്ന OMR ടെസ്റ്റ് വഴി ആയിരിക്കും പ്രവേശനം നടത്തുക. OMR ടെസ്റ്റിന് 100 ചോദ്യങ്ങൾ, 80 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. 100 മാർക്ക് പരീക്ഷയായിരിക്കും. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ മെന്റൽ എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട 40 ചോദ്യങ്ങൾ, അതിന് 50 മാർക്ക് ആയിരിക്കും. 1 മണിക്കൂർ സമയമായിരിക്കും എഴുതാൻ ലഭിക്കുക. അറിത്മെറ്റിക്കിന് 20 ചോദ്യങ്ങൾ ഉണ്ടാകും, 25 മാർക്കാണ്. 30 മിനിറ്റാണ് പരീക്ഷാ സമയം. ലാംഗ്വേജിന്റെ 20 ചോദ്യങ്ങളും 25 മാർക്കുമാണ്, 30 മിനിറ്റാണ് പരീക്ഷാ സമയം. അങ്ങനെ ആകെ 80 ചോദ്യങ്ങൾ ഉണ്ടാവും. 100 മാർക്ക് ആയിരിക്കും പരീക്ഷയ്ക്കുള്ളത്. 120 രൂപ, 2 മണിക്കൂർ ആയിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. തെറ്റായ ഉത്തരത്തിൽ നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ല എന്നായിരുന്നു പ്രത്യേകം ഓർക്കുക. അപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഏത് ഭാഷയിലാണ് പഠിച്ച് ആ ഭാഷയിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് കഴിയും. കേരളത്തിലെ കുട്ടികളാണെങ്കിൽ മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് കഴിയും. അപ്പൊ ഈ പരീക്ഷയുടെ റിസൾട്ട് ജൂൺ മാസം 2023 ജൂണിൽ വരികയും അതിനുശേഷമായിരിക്കും പ്രവേശന നടപടികൾ നടക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പരീക്ഷ ഒരു തവണ മാത്രം എഴുതാനായിട്ട് അനുവദിക്കത്തുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെയൊക്കെ ഈ പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനായിട്ടും അപേക്ഷിക്കാനും ഒക്കെ www.navodaya.gov.in എന്ന സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനും പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനായിട്ടും കഴിയും. പ്രോസ്പെക്ടസ് എല്ലാ വിവരങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുള്ള സ്കൂളുകളെ കുറിച്ചുള്ള കാര്യങ്ങളും ടെസ്റ്റിനെ സംബന്ധിച്ച കാര്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം അവിടെ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ താല്പര്യമുള്ളവർ 6ാം ക്ലാസ്സിലേക്ക് ചേരാനുള്ള അവസരം, ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. തികച്ചും സൗജന്യ ഭക്ഷണവും താമസവും വിദ്യാഭ്യാസവും എല്ലാം സൗജന്യമായിട്ടായിരിക്കും ലഭിക്കാമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിനോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.